ഈ വീഡിയോയിൽ മൾട്ടി വാരിയബിൾ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ്സ് ലെവൽ കർവ്സ് കോണ്ടൂർസ് എന്നിവയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് കൺസിഡർ എ ഫംഗ്ഷൻ സെഡ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ ഇവിടെ എക്സും വൈയുമാണ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് സെഡ് ആണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഈ ഫങ്ഷൻ്റെ ഡൊമൈൻ എന്നുള്ളത് എക്സ് വൈ പ്ലെയിനിലെ ഏതെങ്കിലും റീജിയൺ ആയിരിക്കും സോ ഡൊമെയിനിലെ പോയിൻറ്സ് ഓഡേറ്റ് പേഴ്സും ഫസ്റ്റ്

ആ കേസിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏതെങ്കിലും പ്ലെയിൻ കെർസ് ആയിരിക്കും അതായത് ഗ്രാഫ് ടു ഡയമെൻഷനിലായിരിക്കും ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ളത് കൊണ്ട് ഗ്രാഫ് ത്രീ ഡയമെൻഷണൽ സ്പേസിലായിരിക്കും സിമിലർ ഡെഫിനിഷൻ തന്നെയാണ് ദി ഗ്രാഫ് ഓഫ് എഫ് ഈസ് ഓൾസോ കോൾഡ് ദി സർഫസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ദൻ ലെവൽ കർസ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദി പ്ലെയിൻ

ഈ ലെവൽ കർവുകൾ എക്സ് വൈബ് ലൈനിലുള്ള ഏതെങ്കിലും കർവ്സ് ആയിരിക്കും ചില കേസിൽ അത് സം ഫൈനേറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദി എക്സ് വൈബ് ലൈൻ മാത്രമായിരിക്കും നെക്സ്റ്റ് ഡെഫിനിഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം കോണ്ടൂർ ലൈൻ ദി കർവ് ഇൻ സ്പേസ് ഇൻ വിച്ച് ദി പ്ലെയിൻ സെഡ് ഈക്വൽ ടു സീ കട്സ് എ സർഫസ് സെഡ് ഈക്വൾ ടു എഫ് എഫ് എക്സ് വൈ ഈസ് മേഡപ്പ് ഓഫ് ദി പോയിൻറ്റ്സ്

കോണ്ടൂർ ലൈൻസ് സ്പേസിലുള്ള കർസായിരിക്കും സെഡ് ഈക്വൽ ടു സീറോ എന്നുള്ളത് എക്സ് വൈ ആണ് സെഡ് ഈക്വൽ ടു സി എന്നുള്ളത് എക്സ് വൈ പ്ലെയിനോട് പാരലായിട്ട് ഓടെ ട്രിപ്പിൾ സീറോ സീറോ സിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനാണ് സെഡ് ഈക്വൽ ടു സി എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഇതൊരു പാരോബ്ലോയിഡാണ് അതായത് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സി എടുത്തിട്ടുണ്ട് ആദ്യം ലെവൽ കർവ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം എഫ് എന്നുള്ള ഫങ്ഷൻ സി എന്നുള്ള കോൺസെൻറ് വാല്യൂ അറ്റേഞ്ച് ചെയ്യുന്ന ഡൊമൈനിലെ എക്സ് വൈകളുടെ കളക്ഷനാണ് ലെവൽ കർവ് കറസ്പോണ്ടിങ് ടു ദാറ്റ് വാല്യൂ ഓഫ് സി ഈ ലെവൽ കർവ് എക്സ് വൈ പ്ലെയിനിലുള്ള ഏതെങ്കിലും കർവ് ആയിരിക്കും ഇവിടെ എക്സ് വൈ സെഡ് ആക്സസിന് പകരം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആക്സസ് ആണ് പിക്ചറിൽ തന്നിട്ടുള്ളത് ദെൻ ഡൊമൈനിലെ ഏതൊക്കെ പോയിൻസിൻ്റെ ഇമേജ് ആണോ സി വരുന്നത് അത്തരത്തിലുള്ള പോയിന്റ്സുകളുടെ കളക്ഷനാണ് ലെവൽ കർവ് കറസ്പോണ്ടിങ് ടു സി ഇത് സെഡ്ഡി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇംപ്ലോയ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി വിച്ച് ഈസ് എ സർക്കിൾ ഇൻ ദി എക്സ് വൈ പ്ലേയിങ് വിത്ത് എ സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് റൂട്ട് സി അതാണിവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് ഇത് ത്രീ ഡയമെൻഷണൽ പിക്ചർ ആയതുകൊണ്ടാണ് ഒരു ലിപ്സ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് സർക്കിളാണ് എക്സ് വൈ പ്ലെയിനിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി അതായത് റൂട്ട് സി റേഡിയസ് വരുന്ന സർക്കിളാണ് ലെവൽ കാർ കറസ്പോണ്ടിങ് ടു ദിസ് വാല്യൂ ഓഫ് സി ദെൻ കോണ്ടൂർ ലൈൻ കറസ്പോണ്ടിങ് ടു സെയിം വാല്യൂ ഓഫ് സി ഈ സെഡ് ഈക്വൽ ടു സി എന്നുള്ള പ്ലെയിൻ കൊണ്ട് ഈ പരാബ്ലോയിഡിനെ കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ ഉള്ള സർഫസിൻ്റെ ക്രോസ് സെക്ഷൻ അതാണ് കോണ്ടൂർ ലൈൻ കറസ്പോണ്ടിങ് ടു സി അത് സെഡ് ഈക്വൽ ടു സി എന്നുള്ള പ്ലെയിനിലുള്ള റൂട്ട് സി റേഡിയസുള്ള സർക്കിളാണ് ത്രീ ഡയമെൻഷനിൽ പറയുമ്പോൾ അത് സ്പേസിലുള്ള ഒരു കർവാണ് ഈ ഒരു കോണ്ടൂർ ലൈനിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലെവൽ കർവ് കറസ്പോണ്ടിങ് ടു ദി സെയിം വാല്യൂ ഓഫ് സി സോ ജനറലി എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്നുള്ള കോണ്ടൂർ ലൈനിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് ലെവൽ കർവ് എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് വിളിക്കുന്നത് ദെൻ ലെവൽ കർവിൻ്റെ ത്രീ ഡയമെൻഷനിലേക്കുള്ള എക്സ്റ്റൻഷനാണ് ലെവൽ സർഫസിൻ്റെ ഡെഫിനിഷൻ ദി സെറ്റ് ഓഫ് പോയിൻ്റ്സ് ഓഡേ ട്രിപ്പിൾസ് എക്സ് കോമ വൈ കോമ സെറ്റ് ഇൻ സ്പേസ് എ ഫംഗ്ഷൻ ഓഫ് ത്രീ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈസ് കോൾഡ് എ ലെവൽ സർഫസ് ഓഫ് എഫ് ഇവിടെ ത്രീ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട് സോ ഫങ്ഷൻ്റെ ഗ്രാഫ് ഫോർ ഡയമെൻഷനിലായിരിക്കും അത് എക്സാമ്പിൾ വരച്ച് കാണിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ സ്പേസിലുള്ള ഏതെങ്കിലും സർഫസ് ആയിരിക്കും ഗിവൻ ഫങ്ഷൻ സി എന്നുള്ള കോൺസ്റ്റൻ്റ് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഡൊമൈനിലെ പോയിൻസുകളുടെ കളക്ഷൻ ആണ് ലെവൽ സർഫസ് ഓഫ് എഫ് കറസ്പോണ്ടിങ് ടു സി ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഗ്രാഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് പ്ലോട്ട് ഡി ലെവൽ കേർസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി വൺ ആൻഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് in the domain of f in the plane also draw the contour line എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ആൻഡ് കമ്പെയർ ഇറ്റ് വിത്ത് ദി ലെവൽ കർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫങ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് അതിനുശേഷം ത്രീ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽക്കർസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള കോണ്ടൂലായിനും വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കൺസിസ്റ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആണ് ദി ഗിവൻ ഫങ്ഷൻ ഈസ് എ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ഫോർ ഓൾ ഓഡിറ്റ് പെയർസ് എക്സ് വൈ ഓഫ് റിയൽ നമ്പേഴ്സ് സോ ഏത് ഓഡിറ്റ് പേഴ്സ് എടുത്താലും ഈ എഫ് ഒഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആയിരിക്കും അതുകൊണ്ട് ഓഫ് എഫ് കൺസിസ്റ്റ് ഓഫ് ദി എൻറ്റയർ എക്സ് വൈ പ്ലെയിൻ അതുപോലെ തന്നെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഫോർ ഓൾ എക്സ് വൈ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ സോ എഫ് ഓഫ് എക്സ് വൈന് നമുക്കിതുപോലെ എഴുതാം ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യു മാക്സിമം ഹൺഡ്രഡ് ആണ് വരിക സോ

സോ വെൻ സി ഈക്വൽ ടു സീറോ കറസ്പോണ്ടിങ് ലെവൽക്കർവ് എന്നുള്ളത് ഡൊമൈനിലെ ഏതൊക്കെ പോയിൻറ്റ്സിനാണോ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ സീറോ എന്നുള്ള വാല്യൂ അറ്റേഞ്ച് ചെയ്യുന്നത് അത്തരത്തിലുള്ള എക്സ് വൈകളുടെ കളക്ഷനായിരിക്കും സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് ടെൻ അത് സെൻറ്റർ സീറോ സീറോയും റേഡിയസ് ടെന്നും ആയിട്ടുള്ള എക്സ് വൈ പ്ലെയിനിലെ സർക്കിളാണ് സിമിലർലി എഫ് ഒഫെക്സ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി വണ്ണിനും എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവിനും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ലെവൽ കർവ്സും സർക്കിൾസാണ് ആദ്യം എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ കർവ് നോക്കാം സോ വെൻ എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി വൺ വി ഗെറ്റ് ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫിഫ്റ്റി വൺ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർട്ടി നയൻ അത് സെൻറ്റർ ഒറിജിനും റേഡിയസ് സെവനും ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ് സോ അത് എക്സ് വൈ പ്ലെയിനിലുള്ള സെവൻ റേഡിയസ് ആയിട്ട് സെൻറ്റർ ഒറിജിനായിട്ട് വരുന്ന സർക്കിളാണ് ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് അത് എക്സ് വൈ പ്ലൈനിലെ സെൻറ്റർ ഒറിജിനും റേഡിയസ് ഫൈവും ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് ദെൻ ഇവിടെ ഹൺഡ്രഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ കർവ് ചോദിച്ചിട്ടില്ല അതെന്താണെന്നൊന്ന് ജസ്റ്റ് പറയാം വെൻ എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് വിഗറ്റ് ഹൺഡ്രഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആകുരൊറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ അതായത് ഒറിജിൻ സീറോ സീറോ സോ ദി ലെവൽകർ എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് കൺസിസ്റ്റ് ഓഫ് ദി ഒറിജിൻ എലോൺ ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഒ ഫെക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള കോണ്ടൂർ ലൈനാണ് അത് ആ സർഫസിലാണ് നമുക്ക് കിട്ടുക എഫ് ഒ ഫെക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആ സർഫസിനെ സെഡ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള പ്ലെയിനുകൊണ്ട് കട്ട് ചെയ്യുക അതായത് എക്സ് വൈ പ്ലെയിനോട് പാരലായിട്ട് സെവൻ്റി ഫൈവിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ യൂസ് ചെയ്ത് ഗിവൻ സർഫസിനെ കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ കിട്ടുന്ന സർഫസിൻ്റെ ക്രോസ് സെക്ഷൻ അതാണ് കോണ്ടൂർ എഫ് ഒ ഫെക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് അത് ഈ പിക്ചറിൽ തന്നിട്ടുണ്ട് അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്നുള്ള സർക്കിൾ ആണ് സെഡ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള പ്ലെയിനിലെ സോ ദി ലെവൽക്കാർ എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് ദി കോണ്ടൂർ ലൈൻ എഫ് ഒഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ടു ദി എക്സ് വൈ പ്ലെയിൻ അതായത് ഇപ്പോൾ കിട്ടിയ ഈ കോണ്ടൂർ ലൈനിനെ എക്സ് വൈ ബ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് എഫ് എക്സ് വൈ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവൽ കർവ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതൊന്നും കൂടി ഇവിടെ കാണിച്ചു എന്ന് മാത്രം